നമസ്കാരം. കേരളത്തിൽ ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന പ്രസ്താവനയിൽ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ്. അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തും. വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാമെന്നും അതിന് ആത്മീയ നേതൃത്വം വെളിച്ചം പകരണം അല്ലാതെ കൂരിരുട്ട് പടർത്തുകയല്ല ചെയ്യേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. സമാധാന അന്തരീക്ഷവും പരസ്പര വിശ്വാസവും തകർക്കരുത്. ബിഷപ്പിന്റെ പ്രസ്താവന അതിരുകടന്നതായിപ്പോയെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ വിമർശനവുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരിക്കുകയാണ്. വി ഡി സതീശന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സമാധാന അന്തരീക്ഷവും പരസ്പര വിശ്വാസവും തകർക്കരുത്. കേരളത്തിലെ സമാധാന അന്തരീക്ഷവും മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസവും തകർക്കുന്ന ഒരു നീക്കവും പ്രസ്താവനകളും ഉണ്ടാകരുതെന്ന് സമുദായ ആത്മീയ നേതാക്കളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾക്ക് ജാതിയോ മതമോ ജെൻഡറോ ഇല്ല. കൊലപാതകങ്ങൾ, തീവ്ര നിലപാടുകൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗവും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്നതും വരെ എന്തെല്ലാം നീചവും ഭീകരവുമായ സംഭവ പരമ്പരകളാണ് ദിവസേന അരങ്ങേറുന്നത്. ജാതി തിരിച്ചും മതം നോക്കിയും ഇവയുടെ കണക്കെടുക്കുന്നതും ഏതെങ്കിലും സമുദായത്തിനുമേൽ കുറ്റം ചാർത്തുന്നതും ശരിയല്ല. അത് അക്ഷന്തവ്യമായ തെറ്റാണ് താനും. കടുത്ത മാനസിക വൈകല്യങ്ങൾക്ക് ജാതിയും മതവും നിശ്ചയിക്കുന്നത് വർണ്ണവിവേചനത്തിന് തുല്യമാണ്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവനയിൽ അതിരുകടന്നതായിപ്പോയി. മതമേലധ്യക്ഷന്മാർ സംയമനവും ആത്മനിയന്ത്രണവും പാലിക്കണം. അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തും. വെല്ലുവിളികളെ ഒരുമിച്ച് നമുക്ക് നേരിടാം. അതിന് ആത്മീയ നേതൃത്വം വെളിച്ചം പകരണം അല്ലാതെ കൂരിരുട്ട് പടർത്തുകയല്ല ചെയ്യേണ്ടതെന്നാണ് ഫേസ്ബുക്കിലൂടെ പറയുന്നത്. മാത്രമല്ല ഈ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും താഴെ തട്ടിലേക്ക് കൊണ്ടുപോയി പരസ്പരം ചെളിവാരി എറിഞ്ഞ് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കരുതെന്നും പറയുന്നുണ്ട്. അതേസമയം പി ടി തോമസും ഇതിനെതിരെ രംഗത്തെത്തുന്നുണ്ട്. മതസൗഹൃദം പുലർത്തിപ്പോരുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ ആരും ഇന്ധനം നൽകരുത്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിന്റേതായി പുറത്തു വന്ന പ്രസ്താവന സമുദായ സൗഹൃദം വളർത്താൻ ഉപകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് പി ടി തോമസ് MLA രംഗത്തെത്തി. നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന ജോസഫ് കല്ലറങ്ങാടിന്റെ പ്രസ്താവനയെ യൂത്ത് കോൺഗ്രസ് തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് പി ടി തോമസും രംഗത്തെത്തിയിരിക്കുന്നത്. ജാതിമതാടിസ്ഥാനത്തിലുള്ള കുറ്റവാളികൾ പ്രവർത്തിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ വിരളമാണ്. ഇത്തരം നിരീക്ഷണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിള്ളൽ അപകടകരമാണ് എന്നും മത സൗഹൃദം പുലർത്തിപ്പോരുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ ആരും ഇന്ദ്രം നൽകരുത്. സാമ്പത്തിക ലാഭവും വ്യക്തികളുടെ സ്വാർത്ഥതയുമാണ് കുറ്റകൃത്യങ്ങളുടെ കാതലെന്നും പി ടി തോമസ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദുമുണ്ട്. നാർക്കോട്ടിക് ലവ് ജിഹാദുകൾക്ക് കത്തോലിക്ക പെൺകുട്ടികളെ ഇരയാക്കുന്നുമുണ്ട്. കത്തോലിക്ക കുടുംബങ്ങൾ ഇതിനെതിരെ കരുതിയിരിക്കണമെന്നായിരുന്നു ജോസഫ് കല്ലറങ്ങാടിന്റെ പ്രസ്താവന. കുറവിലങ്ങാട് പള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ബിഷപ്പിന്റെ ഈ പ്രസംഗം പുറത്തുവന്നത്. അതിനിടെ ബിഷപ്പ് ഉന്നയിച്ചൊരു സാമൂഹിക ആശങ്ക മാത്രമാണ്, ബിഷപ്പിനെ വേട്ടയാടാൻ അനുവദിക്കില്ല. വിഷയത്തിൽ നീതിയുക്തമായ അന്വേഷണം നടത്തി യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തോമസ് RV പ്രതികരിച്ചത്. എന്നാൽ പ്രാദേശിക യൂണിറ്റ് പ്രസിഡന്റ് സംഘടനയോട് ആലോചിക്കാതെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നിലപാടല്ല, സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു നിലപാടും യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാവില്ല. ഏത് വിഷയത്തിലായാലും സംസ്ഥാന കമ്മിറ്റിയാണ് നിലപാട് വ്യക്തമാക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് തോമസിന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ്. അതിലെ ചില കമന്റുകൾ ഇങ്ങനെയാണ്: ബിഷപ്പ് ഒരു നഗ്ന സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ വല്ലാതെ പൊള്ളിയല്ലേ? ബിഷപ്പ് പറഞ്ഞത് ജിഹാദികളെ കുറിച്ചാണ്. അതിന് ബാക്കിയുള്ളവർ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? ജിഹാദികൾ മാത്രം വേവലാതിപ്പെട്ടാൽ പോരെ? ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഉടൻ അയാളെ പിടിച്ച് സംഖ്യയാക്കും. അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഖ്യ അതേടെ പുല്ലേ, സംഖ്യയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഈ ജലകൽപ്പനകൾ. മുൻ DGP ലൗജാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫോബിയയാണ്, കേന്ദ്രത്തിൽ സ്ഥാനം നേടാൻ പറയുകയാണ് എന്നൊക്കെയായിരുന്നു പ്രചാരണം. ഇപ്പോൾ പിതാവ് കാര്യം പറഞ്ഞപ്പോൾ സമാധാന അന്തരീക്ഷം തകരും പോലും. താങ്കളെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മനസ്സിലായി കൺട്രോൾ എവിടുന്നാണ് എന്ന്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.